അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 287. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബി ഹാസിം റളിയല്ലാഹു അൻഹു ഖാൽ, അബു ഹാസിം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, സുഇല സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു വ അന അസ്മഉ. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, ആ ചോദിക്കുന്നതും പറയുന്നതൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബി അയ്യ ഷൈഇൻ ദൂബിയ ജുറുഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുറിവ് എന്തുകൊണ്ടാണ് ചികിത്സിക്കപ്പെട്ടത്? എന്ത് മരുന്നാണ് ഉപയോഗിച്ചത് മുറിവ് ഉണക്കാൻ വേണ്ടി? എന്താണ്, ഏത് മരുന്ന് കൊണ്ടാണ് ചികിത്സിച്ചിരുന്നത്? ഫഖാല, സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ബഖിയ അഹദുൻ, ഒരാളും ശേഷിക്കുന്നില്ല. അഅലമു ബിഹി മിന്നി, ആ വിഷയം കൊണ്ട് എന്നേക്കാൾ അറിയുന്ന ഒരാളും ഇന്ന് ശേഷിക്കുന്നില്ല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഖാൻ അലിയുൻ റളിയല്ലാഹു അൻഹു യഅതി ബിൽ മാഇ ഫി തുർസി. അലി റളിയല്ലാഹു തആല അൻഹു പരിചയിൽ വെള്ളം കൊണ്ടുവരുമായിരുന്നു. വ ഫാത്തിമത്തു റളിയല്ലാഹു അൻഹ തഗസ്സലു അൻഹു ദമ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുറിവിലുള്ള രക്തം കഴുകിക്കളയുമായിരുന്നു. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ. വ ഉഹയ്യിഖ ലഹു ഹസീറുൻ, പഴയ പായ് കരിച്ച അതിൻ്റെ ചാരം വെണ്ണീർ കൊണ്ടുവരും. ഫഹുഷിയ ബിഹി ജുർഹഹു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുറിവിൽ അത് നിറക്കും, പുരട്ടും. അങ്ങനെയായിരുന്നു നബി തങ്ങൾ ചികിത്സിച്ചിരുന്നത്. അങ്ങനെ ആ മുറി ഉണങ്ങിപ്പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചികിത്സിച്ച ചികിത്സാ രീതിയാണിത്. മുറി ഉണക്കാൻ വേണ്ടി രക്തം കഴുകിക്കളഞ്ഞതിന് ശേഷം പഴയ പായ് കരിച്ച അതിൻ്റെ വെണ്ണീർ ചാരം ഉപയോഗിച്ച് അത് മരുന്നായി ഉപയോഗിച്ചത് മുറി ഉണക്കിയിരുന്നു എന്നാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നതൊക്കെ ജീവിതത്തിൽ ഒപ്പിയെടുക്കാൻ അല്ലാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.